നമസ്കാരം ഹമാസിന് തീവ്രവാദികളെന്ന് വിളിച്ച കെ കെ ശൈലജ ടീച്ചറിന്റെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു പതിവ് പോലെ സമ്മിശ്ര പ്രതികരണവും ട്രോളുകളും ഹമാസിന്റേത് പ്രത്യാക്രണമാണെന്ന പാർട്ടി നിലപാടിൽ നിന്ന് വ്യത്യസ്തമായാണ് കെ കെ ശൈലജ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടത് ഇസ്രയേലിന്റെ ജനവാസ മേഖലയിൽ ഹമാസ് ഭീകരം നടത്തിയ ആക്രമണത്തെ മനസാക്ഷിയുള്ളവരെല്ലാം അപലപിക്കുമെന്നും അതോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ ഫലസ്തീൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ തോതിലുള്ള ഭീകരതയാണെന്നും ശൈലജ കുറിച്ചിരുന്നു പോസ്റ്റ് വിവാദമായപ്പോൾ ശൈലജ ടീച്ചർ വിശദീകരണമായി രംഗത്തെത്തി ടീച്ചറിന്റെ പുതിയ പോസ്റ്റ് ഇങ്ങനെയാണ് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തെക്കുറിച്ച് ഞാൻ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് പല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നതായി കാണുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് മുതൽ ഫലസ്തീൻ ജനത അഭിമുഖീകരിക്കുന്ന കൊടും ക്രൂരതകൾക്ക് കാരണക്കാർ ഇസ്രായേലും അവരെ സഹായിക്കുന്ന സാമ്രാജ്യത്വ ശക്തികളുമാണെന്നാണ് പോസ്റ്റിൽ എഴുതിയത് ഇടതുപക്ഷം എപ്പോഴും ഫലസ്തീൻ ജനതയുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും അവരുടെ ഭൂമിയിൽ കൈയേറ്റം നടത്തുന്ന ഇസ്രയേലിന്റെ നടപടി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ യുദ്ധ തടവുകാരോടും സാധാരണ ജനങ്ങളോടും ഹമാസ് കാണിച്ച ക്രൂരതയെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നും പോസ്റ്റിൽ എഴുതിയിരുന്നു ഫലസ്തീൻ ജനതയോട് വർഷങ്ങളായി ഇസ്രയേൽ ചെയ്യുന്നതും ഇതേ ക്രൂരതയാണെന്ന് പോസ്റ്റിൽ എഴുതിയിരുന്നു യുദ്ധങ്ങൾ നിരപരാധികളായ മനുഷ്യരെയാണ് വേട്ടയാടുന്നത് ഇസ്രായേൽ ഇപ്പോൾ പ്രഖ്യാപിച്ച കരയുദ്ധം അവസാനിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭ ഇടപെടുന്നില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ഭീകരതകൾക്കാണ് നാം സാക്ഷ്യം വഹിക്കേണ്ടി വരിക ഏത് യുദ്ധത്തിലും വർഗീയ ലഹളകളിലും നരകയാതനകൾക്ക് വിധേയരാകുന്നത് സ്ത്രീകളും അനാഥരാകുന്ന കുട്ടികളുമായിരിക്കും ഷൈലി രച്ചന്റെ ആദ്യത്തെ പോസ്റ്റിംഗിനെയാണ് അധികാരഭ്രാന്തിന്റെയും പണക്കുതിയുടെയും അനന്തരഫലമാണ് യുദ്ധങ്ങൾ നിഷ്കളങ്കരായ അനേകം മനുഷ്യർ ഓരോ യുദ്ധത്തിലും കുരുതി കൊടുക്കപ്പെടുന്നു ബോംബാക്രമണത്തിൽ പൊള്ളിക്കരിഞ്ഞ കുഞ്ഞുടലുകൾ നമ്മുടെ ഉറക്കം കെടുത്തുന്നു ഇസ്രായേലിന്റെ ജനവാസ മേഖലയിൽ ഹവാസ് ഭീകരം നടത്തിയ ആക്രമണത്തെ മനസാക്ഷിയുള്ളവരെല്ലാം അപലപിക്കും അതോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മുതൽ ഫലസ്തീൻ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ തോതിലുള്ള ഭീകരതയാണെന്നും അതിന് കാരണക്കാർ ഇസ്രയേലും അവർക്ക് പിന്തുണ നൽകുന്ന സാമ്രാജ്യത്തെ ശക്തികളുമാണെന്ന് യാഥാർത്ഥ്യ വെക്കാൻ കഴിയില്ല മുതലാളിത്ത ലാഭകുതിയുടെ സൃഷ്ടിയായ യുദ്ധങ്ങളിൽ പിടഞ്ഞു വീഴുന്ന മനുഷ്യരെ നോക്കി നെടുവേർപ്പെടുക മാത്രമല്ല പ്രതിഷേധിക്കുന്നത് കൂടി ചെയ്യുകയാണ് നമ്മുടെ ഉത്തരവാദിത്തം എന്നും പോസ്റ്റിൽ പറയുന്നു ടീച്ചറിന്റെ പുതിയ പോസ്റ്റോടെ നിലപാടിൽ വെള്ളം ചേർത്തുവെന്ന വിമർശനങ്ങൾ വരുന്നുണ്ട് ഒരു ക്ഷമയും കൂടി പറഞ്ഞാൽ പൂർത്തിയായി ഇത് ഇന്നലെ പ്രതീക്ഷിച്ചു എന്നും വിമർശനമുയരുന്നു ഇങ്ങനെ പേടിച്ച പേടിക്കാനേ നേരം കാണൂ ടീച്ചറെ ഇസ്ലാമിസ്റ്റുകളുടെ പ്രതികരണങ്ങളിൽ പേടിച്ച് സ്വന്തം പോസ്റ്റിന് വിശദീകരിക്കേണ്ടി വരുന്നത് അതും ടീച്ചറെ പോലൊരാൾ അതും വലിയ ആത്മവഞ്ചനയാകും കഷ്ടം ടീച്ചറെ ഇപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ വിഴിഞ്ഞ സി ആയിരിക്കുന്നു അങ്ങനെയല്ലല്ലോ എഴുതിയത് ഹമാസ് തീവ്രവാദികൾ എന്നല്ലേ കഷ്ടം ഇങ്ങനെ മതത്തിന് അടിമയായി പറഞ്ഞ സത്യം തിരുത്തി കളവ് പറയേണ്ടി വരുന്നത് ഗതികേട് കൊണ്ടാണെന്നും അറിയുന്നു ടീച്ചർ അങ്ങനെ പോകുന്നു വിമർശനങ്ങൾ അതേസമയം ഹമാസ് ഭീകരരാണെങ്കിൽ ഇസ്രായേൽ കൊടും ഭീകരരാണെന്ന് മുൻ മന്ത്രിയും എം എൽ എയുമായ കെ ജലീൽ പറഞ്ഞിരുന്നു ഹിറ്റ്ലർ ജൂതരോട് കാണിച്ച അതേ ക്രൂരതയാണ് ഇസ്രായേൽ ഫലസ്തീനികളോട് കാണിക്കുന്നതെന്നും ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഹമാസിനെ ഭീകരരെന്ന് വിശേഷിപ്പിച്ച സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജക്കെതിരെ പരോക്ഷ വിമർശനം കൂടിയാണ് ജലീലിന്റെ മറുപടി ശൈലജ ടീച്ചർ ആദ്യം പോസ്റ്റ് നാല് മിനിറ്റിന് ശേഷം എഡിറ്റ് ചെയ്താണ് ഹമാസിനെ ഭീകരരായി പരാമർശിച്ചത് ആദ്യത്തെ പോസ്റ്റിൽ ഹമാസ് നടത്തിയ ആക്രമണത്തെ മനസാക്ഷിയുള്ളവരെല്ലാം അപലപിക്കുമെന്നാണ് പറഞ്ഞത് പിന്നീടാണ് ഹമാസ് ഭീകരർ എന്ന് ചേർത്തത് ഇസ്രയേലിന് നേരെ ഹമാസ് നടത്തിയത് പ്രത്യാക്രമണം എന്നാണ് പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പ്രതികരിച്ചത് ഹമാസിനെ തീവ്രവാദി എന്ന് വിളിച്ച ശൈലജ ടീച്ചറിന് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതികരണമാണ് കിട്ടിയത് ഹമാസ് ഭീകരരാണെന്ന ടീച്ചറെങ്കിലും സംബന്ധിച്ചാലോ അതിന് മാത്രം ഒരു ചെറിയ അഭിനന്ദനം ഇതായിരുന്നു ഒരു കമന്റ് സിവിലിയൻസിനെ ബന്ധികളാക്കി വെച്ച് വിലപേശുന്ന രീതി ഭീകരവാദം തന്നെ കലിസ്ഥാൻ എന്ന പേരിൽ ഒരു പുതിയ വലതുപക്ഷ രാജ്യങ്ങളിൽ ഉടലെടുക്കുന്ന ഭീകരരും ഇന്ത്യയ്ക്ക് നേരെ വന്നിട്ടുണ്ട് ഇതൊക്കെ ഹമാസിനെ കൊണ്ട് പാവങ്ങളായി ഫലസ്തീൻ ലോകത്തിന് മുന്നിൽ ഭീകരരായി മാറുകയാണ് ഹമാസിനെ കൊണ്ട് ഫലസ്തീൻ എന്താണ് ഗുണം നിക്ഷിപ്ത താല്പര്യമാണ് ഭീകരർക്ക് ഈ വിഷയങ്ങളിൽ അമേരിക്ക അവട്ടെ മുതലെടുപ്പ് നടത്തിക്കൊണ്ട് തമ്മിലടുപ്പിച്ചു വീണ്ടും ഏഷ്യയിൽ കാലെടുത്ത് വെച്ചു ഇതാണ് പോസ്റ്റിന് താഴെയുള്ള മറ്റൊരു കമന്റ് പോസ്റ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദമെത്തുന്നുണ്ട് പ്രിയ സഖാവെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരും സമരം നയിക്കുന്നവരും ഭീകരരാണോ ടീച്ചറെ എത്ര വർഷങ്ങളായി അവരുടെ അവകാശത്തിനുവേണ്ടി ലോകരാജ്യങ്ങളോട് കേഴാൻ തുടങ്ങിയിട്ട് ഭീകരവാദികളായി മുദ്രകുത്തിയാൽ എളുപ്പമാണല്ലോ ഇല്ലായ്മജിയൻ പട്ടിയ പേപ്പട്ടികൾ തള്ളിക്കൊല്ലുന്നത് പോലെ ടീച്ചറെ പോലുള്ള വ്യക്തി ഇത്തരം അഭിപ്രായം പറയുമ്പോൾ ലജ്ജിക്കേണ്ടി വരുന്നത് ഞങ്ങൾ അണികളാണ് ഹമാസ് പോരാളികളെന്ന് തിരുത്തി പറയുക ലാൽസലാം ഇങ്ങനെ ശൈലജ ടീച്ചറെ തിരുത്തുന്നവരുമുണ്ടായിരുന്നു മുന്നറിയിപ്പ് ചില പ്രത്യേക സാഹചര്യം നിലനിൽക്കുന്നതിനാൽ പോസ്റ്റ് മുക്കുവാനോ തിരുത്തപ്പെടാനോ സാധ്യതയുള്ളതിനാൽ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തുവെക്കുക ഇങ്ങനെ രസകരമായ അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു